അടുപ്പിച്ചേ കഴിഞ്ഞു, അടുപ്പിച്ചേ കഴിഞ്ഞു. ഇവിടെ എന്തൊക്കെയാണോ? ഹായ് ചങ്ങയമാര്, നമ്മൾ ഇന്ന് ചൂണ്ടാൻ വന്നിട്ടുള്ള കരിമീനിന് ഫുൾ കട്ടി ഉപ്പുവെള്ളത്തിലാട്ടോ. ചാലിയാറിൽ അറപ്പുകയാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇത് കണ്ടോ, നല്ല അടിപൊളി സ്പോട്ടാണ്. നേരെ അപ്പുറത്ത് കാണുന്ന തുരുത്ത് ഈ പാലം, പാലത്തിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ചൂണ്ടാൻ പോകുന്നത്. ഇഷ്ടം പോലെ കരിമീനുള്ള സ്ഥലം, അപ്പോൾ നമുക്കൊന്ന് ചൂണ്ടി നോക്കിയാലോ. ഓക്കെ, ഒന്നു കൂടുതൽ ഉക്കമ്മൽ ചെറിയ ബോളാക്കിയിട്ട് ജെ കെ കരിമീൻ ഫീഡ് വെച്ചിട്ടാട്ടോ ഒന്ന് നമ്മൾ ചൂണ്ടാൻ പോകുന്നത്. ഇതായത് മാതിരി മൂന്ന് ഉക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ മൂന്ന് ഉക്ക കൊണ്ടുള്ള കരിമീൻ പിടുത്തത്തിൽ മെച്ചെന്ന് പറഞ്ഞാൽ, ഒരര മിസ്സായാലും ഇര എടുക്കാൻ വന്ന മീന് മറ്റേ ഇര എടുത്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുമോ, എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഫീഡിട്ട് ഏതാണ് സെക്കൻഡിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ വരുന്ന കരിമീൻ, കരിമീനാണ് മക്കളെ ഈ കയറി വരുന്നത്. ഇത് വേണ്ട, ഇത് വേണ്ട, ഇതാ കയറി വരുന്നത്. ഒരു മീഡിയം കരിമീനാണ് കേട്ടോ. ഇത് വേണ്ട, നല്ല സൂപ്പർ കരിമീൻ, ഉപ്പുവെള്ളത്തിലെ കരിമീൻ കേട്ടോ. കിടിലൻ ടേസ്റ്റാണ് ഇതേട്ടോ. നമ്മളെ കമാൽ ബ്രോനും കൂടി ഒരു മീൻ അടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ വളരെ നാച്ചുറലായിട്ടുള്ള വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്ത് പോകുന്നുള്ളൂ. വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ ആ രസം കൊല്ലിയാവുന്നില്ല കേട്ടോ. അപ്പോൾ കണ്ടിട്ട് നിങ്ങളൊന്ന് അഭിപ്രായം പറയാൻ മറക്കരുത്, ഒന്ന് കമൻ്റ് ഇടാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള വേട്ട അങ്ങോട്ട് കണ്ടോളൂ. ഓക്കെ, അൽപ്പനങ്കടവിൽ മാലാനൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ചിച്ചല്ലേ, ചിച്ചല്ലേ, ചിച്ചല്ലേ. നമ്മളത് കണക്കാക്കണ്ട, നമുക്കിപ്പോൾ ഇവിടെ പറവൂക്ക് ഏരിയയിലാണ് നമ്മളെ കളി നടക്കണേ. നമ്മൾ കരിമീൻ മല കളി അടിച്ചിട്ടുണ്ട്, മീൻ അടിച്ചിട്ടുണ്ട്. വലിയ കൂടി കണ്ടപ്പോൾ വിചാരിച്ച് കുറച്ച് സൈസുള്ളതാണ്. കരി കരി, നടൻ കരി, എല്ലാത്തിനും ഇങ്ങനെ കുടുങ്ങുന്ന എന്തോ ഒരു സുഖം. ഐസ് മീൻ അടിച്ചിട്ടുണ്ട്, തിക്കണ തൂക്കിക്കോ. പ്ലസ് ഡോർ മാജിക്, വേണ്ട സൈസ് മീൻ കേട്ടോ. സൈസ് സൈസേ ക്ലിയറില്ല, അങ്ങോട്ട് വിളിച്ചില്ല. കാറ്റേ കയറും, പള്ളട്ടെങ്ങനാണ്ട് കരയത്തേക്കാണ് വരും മത്സ്യം. കയറും തോന്നുന്നില്ല എനിക്ക്, കയറിയ കാണാം. കാറ്റ് കറങ്ങിക്കേണ്ടി വരുമോ? കാറ്റ് കറങ്ങേണ്ടി വരുമോടാ. ആ ആ ഇറങ്ങണം, അതൊക്കെ ഈ ലൈൻ ഒഴിവാക്ക്. പില്ലർമ്മക്ക് പൊക്കാൻ മാത്രമുള്ള അല്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ ആ താഴത്തേക്ക് ഇറങ്ങുന്ന കേട്ടോ. ആത്താ ആ എൻ്റെ കയറാൻ കുടിയില്ല. ആ പിള്ളേരുടെ ചാരി ഒന്ന് നോക്കിക്കോട്ടെ. ഈ മീൻ പിടിക്കാൻ വരുമ്പോൾ ഇരട്ട് വെച്ച് കണ്ട് അവൻ്റെ ചൂണ്ട എടുത്ത് വെക്കാതെ കമാരം ഒന്ന്. അവൻ്റെ ചൂണ്ട മീൻ വലിച്ചിട്ട് വെള്ളത്തിലേക്ക് ചാടി 100 മീറ്റർ ലൈന് പോകുന്ന കാഴ്ചയാണ് കേട്ടോ. ആ സ്ലോ മോഷനിലെ നോക്കിയ പിള്ളേരുടെ ചാരി, അതാ കറങ്ങി കറങ്ങി അങ്ങോട്ട് പോകുന്നത്. ഈ പോക്ക് പോയത് എന്തൊരു പോക്കാണ് പോയത്, നെച്ചറ കേട്ടോ, ഒരു ഹെവി നെച്ചറ. 1/2 കിലോ ഉണ്ട്, ഇതണ്ട പൈസയിലും ആണ് എടുത്തള. ഇമ്മരി നെച്ചറ നല്ല പാള പോലത്തെ നെച്ചറ കേട്ടാ. കയ്യും കളണ്ട,
കൂട് മണ്ണില്ലേ എന്റെ പോക്ക് വലുവെക്കാണ് ഇത് ഇവിടെ എന്നിട്ട് തന്നെ പോക്കും ഞാനല്ലേ ചെറുതാണ് പക്ഷേ എൻ്റെ പോക്കിൻ്റെ സ്പീഡ് ഉണ്ടല്ലേ ഈ പൊന്തുകുളം പൊന്തിയാ ഒതുങ്ങും ഉക്കങ്ങത്തി ആ മീന് പുറത്തേക്ക് വരും കേട്ടോ ചാടി ചാടി എന്നെടുത്ത് ഇതാ വരുന്നു ഇതാ വരുന്നു മക്കളെ കരിമീനാണ് ഈ വരുന്നത് ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു വലിയ എടുത്ത കരിമീൻ വലിക്കുന്നത് പൊന്തട 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 മീനെ പൊന്തട മീനെ പൊന്ത് പൊന്ത് പായല്ല പായല്ല കുത്തിയാണ് കൊന്നുണ്ട് പൂക്ക് കണ്ടിട്ട് നെച്ചറയാണെന്ന് തോന്നുന്നുണ്ട് നെച്ചറന്നെ ഇവരെ പൂക്ക് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയ നല്ല പാള പോലത്തെ കച്ചായി മീനാണ് നീച്ചെന്ന് വേണ്ട ക്യാമറ ഓണാക്കിക്ക മീൻ പിടിക്കാൻ വന്ന വീഡിയോ എടുക്കാൻ വന്നല്ല കമാലിന് സൈസ് സാധനം അടിച്ചിട്ടുണ്ടേ ഐ സൂപ്പർ ഒന്ന് ഇന്ത്യക്കും കഴിച്ചോ അപ്പൊ ഇങ്ങനെ ഇന്നത്തെ ഫിഷിങ് തകർത്തടിയിട്ട് നമ്മളെ ജെ കെ കരിമീൻ ഫീൽഡിൽ ഇത് കണ്ട നമുക്ക് നാച്ചുറൽ കരിമീൻ ഒരു രക്ഷയില്ല കരിമീനൊക്കെ വലിപ്പം കണ്ട അടിപൊളി എത്ര മീനാ 10-16 മീൻ ഒരു മണിക്കൂർ നനക്കെടുത്ത് 2 ദിവസത്തിനുള്ളതായില്ലേ അപ്പൊ ഇങ്ങനെ ഉണ്ടേ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മീൻ പിടിക്കണേല് ജെ കെ കരിമീൻ ഫീൽഡും കൊണ്ട് വേഗം ഇറങ്ങിയോളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടണേല് നിങ്ങളെ അടുത്ത കരിമീൻ പിടുത്തം മീൻ പിടുത്തമൊക്കെ ഇഷ്ടമുള്ള ഏറ്റവും നല്ല ഫിഷർമാൻമാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കിട്ടോ. ഈ ഫീഡ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പിൽ വന്നാൽ മതി. നിങ്ങൾ എവിടെയാണെങ്കിലും അങ്ങോട്ട് കൊറിയറായിട്ട് ഫീഡ് അയച്ചു തരും കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ ബൈ, ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ടേ. ഓക്കേ.